നമസ്കാരം, ലീജ ആളുകൾ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഈ പീച്ചിങ് കൊണ്ടുള്ള ഒരു ചട്നിയുടെ റെസിപ്പി, ചമ്മന്തി റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പൊ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു മുമ്പിട്ട് ഇതൊന്ന് തോല് കളഞ്ഞിട്ട് വൃത്തിയായിട്ട് കഴുകിയെടുക്കാം. സ്റ്റൗ ഓണാക്കി പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഏകദേശം 1 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണയൊന്ന് ചൂടാവുമ്പം ഒരു 2 മീഡിയം സൈസ് സവാള ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്ത ശേഷം 3 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. 3 പച്ചമുളകും കൂടെ ഇതിന്റെ കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരുവിധം നന്നായിട്ട് വഴണ്ടു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നല്ല പുളിയുള്ള 4 തക്കാളി ചേർത്ത് കൊടുക്കണേ. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അത്യാവശ്യം നല്ല രീതിയിൽ വഴണ്ടു വന്നിട്ടുണ്ട്. ഈ സമയത്ത് 1/5 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആ പച്ചമണം ഒന്ന് മാറുന്നത് വരെ, വെളുത്തുള്ളിയുടെ പച്ചമണം ഒന്ന് മാറണം. നന്നായിട്ടൊന്ന് വഴണ്ടു വന്നിട്ടുണ്ട്. പച്ചമണം എല്ലാം മാറി ഒന്ന് വഴണ്ടു വന്നിട്ടുണ്ട്. ഈ സമയത്ത് വെള്ള എള്ള് ചേർത്ത് കൊടുക്കാം. കറുപ്പല്ല, ഞാനിത് റോസ്റ്റ് ചെയ്തെയാണ്, ഓൾറെഡി നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ളയാ. അപ്പൊ അത് ചേർത്ത് കൊടുക്കുവാണ്. കുറച്ച് കൂടിയാൽ ടേസ്റ്റ് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ ഞാൻ ചേർത്ത് കൊടുക്കുവാണേ. ഇതിന് പകരം തേങ്ങയാണെങ്കിലും ചേർക്കാം കേട്ടോ. കൊപ്ര ഉണക്കത്തേങ്ങ ചേർക്കാം. അത് നമ്മളുടെ വീട്ടിലെ സാധനത്തിന്റെ ലഭ്യത അനുസരിച്ച് ഏതാണുള്ളതെന്ന് പറഞ്ഞാൽ അത് ചേർക്കുക. ഞാനിപ്പം എള്ളാണ് ചേർക്കുന്നത്. ഇത് നല്ല വൈറ്റമിൻ ഉള്ളത് കാരണം ഇതാണ് ചേർക്കുന്നത്. നല്ലൊരു ടേസ്റ്റുമാണ്. ഒരിക്കലും ഇതുപോലെയൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ഓൾറെഡി വറുത്തിട്ടായത് കാരണം ഒരുപാട് സമയം ഇങ്ങനെ വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് അല്പം ഫ്രഷ് ആയിട്ടുള്ള മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഇളക്കാം. പരുവത്തിന് റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതിനൊരു മിക്സിയുടെ ജാറിനകത്തേക്ക് മാറ്റാം. ഈ കൂട്ട് ഞാനൊരു മിക്സിയുടെ ജാറിനകത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതേ പാനിലേക്ക്, പിന്നെ ഞാൻ സ്റ്റൗ ഓൺ ആക്കിയിട്ടുണ്ട്, പ്രത്യേകിച്ച് എണ്ണയൊന്നും ചേർക്കണ്ട. നമ്മളുടെ ഒരു പീച്ചിങ്ങ ഇതിനകത്തേക്ക് ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിന്റെ കൂടെ നമ്മൾ ചേർക്കാത്ത എന്തോന്ന് വെച്ചാൽ ഈ പീച്ചിങ്ങയ്ക്കകത്ത് നിറച്ചു വെള്ളമാണ്. നമ്മള് ഇതും കൂടെ ചേർത്ത് ഇളക്കുവാണെങ്കിൽ നമ്മളുടെ പൊടിയൊന്നും ശരിക്കും മൂക്കത്തും ഇല്ല, ഒരു വേറൊരു ടേസ്റ്റ് ആയി പോവും. അതുകൊണ്ടാണ് സെപ്പറേറ്റ് ആയിട്ട് വഴറ്റിയെടുക്കുന്നത്. ജസ്റ്റ് ഇതിന്റെ പച്ചമണം ഒന്ന് മാറാൻ വേണ്ടി വഴറ്റിയെടുക്കാം. പിന്നെ ഒരുപാട് വേവിന്റെ ആവശ്യമില്ല, പീച്ചിങ്ങയൊക്കെ പെട്ടെന്ന് വേവുന്ന കേട്ടോ. അപ്പൊ ഇതൊന്ന് വഴറ്റിയെടുക്കട്ടെ നന്നായിട്ട്. ഞാനിപ്പോ എണ്ണയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇപ്പൊ നോൺ സ്റ്റിക്കിന്റെ പാൻ ആകുമ്പം എണ്ണയൊന്നും ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ നേരത്തെ വഴറ്റേന്റെ കുറച്ച് എണ്ണയൊക്കെ പറ്റിയിരിക്കുന്നുണ്ടായിരുന്നല്ലോ. അഥവാ അടുക്കി പിടിക്കുമെന്ന് തോന്നുവാണെങ്കിൽ അല്പം എണ്ണ, ഒരു ജസ്റ്റ് ഒരു അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടി ഒരു മയത്തിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഇതൊന്ന് ഇവിടെ നിന്ന് നന്നായിട്ടൊന്ന് വഴണ്ടു വരട്ടെ. ആ സമയത്ത് ഞാൻ ഓൾറെഡി എടുത്തു വെച്ചിരിക്കുന്ന സാധനം ഒരല്പം ഉപ്പും ചേർത്തിട്ട് അരയ്ക്കാൻ പോവാണേ. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് അരയ്ക്കാൻ പോവാം. ഇതിനകത്തേക്ക് പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കരുത്. ഈ തക്കാളിക്കകത്തൊക്കെ അല്പം വെള്ളത്തിന്റെ ഇതുണ്ടല്ലോ, അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അരച്ചെടുക്കേണ്ടത്. പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ. അപ്പൊ ഞാനിതൊന്ന് അരച്ചുകൊണ്ട് വരട്ടെ.
അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഫൈൻ പേസ്റ്റ് ആവാൻ വേണ്ടി നിൽക്കേണ്ട, എന്നാലും നല്ല അരയും വേണം. ഈ ഒരു രീതിയിൽ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പീച്ചിങ് ഇവിടെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യുവാണ്. ഇത്രയും മതിയാവും. എന്നിട്ട് തണുത്തിട്ട് നമ്മൾ നേരത്തെ അരച്ചു വെച്ച ആ അതിന്റെ കൂടെ തന്നെ, അരപ്പിന്റെ കൂടെ തന്നെ ചേർത്തരയ്ക്കുക. ഇല്ല മിക്സിയുടെ ജാറിനകത്ത് സ്ഥലം ഇല്ലെങ്കിൽ രണ്ട് ബാച്ചായിട്ടാണെങ്കിൽ അരയ്ക്കാം കേട്ടോ. അപ്പൊ ഞാനിതിപ്പോ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് തണുക്കട്ടെ, അതിന് ശേഷം അരച്ചെടുക്കാം. പീച്ചിങ് ആണെങ്കിൽ ഈ മിക്സിയുടെ ജാറിനകത്തോട്ട് ചേർത്ത് കൊടുത്തു. പിന്നെ അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ശകലം കുറവായിട്ട് തോന്നി. അപ്പൊ ഇത് ഞാനൊന്ന് അരച്ചുകൊണ്ട് വരട്ടെ. നല്ല ഭംഗിയായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം താളിച്ച് ചേർക്കാം. ഞാനിപ്പോ ഒരു പാത്രത്തിലേക്ക് മാറ്റുവാണേ. ഒരു മൺചട്ടിയിലേക്കാണ് മാറ്റുന്നത്. പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവ താളിച്ചെടുക്കാം കേട്ടോ. സ്റ്റൗ ഓൺ ആക്കി താളിക്കാൻ വേണ്ടി ഒരു പാത്രം വെച്ചു കൊടുത്തു. അതിനകത്തേക്ക് ഏകദേശം 1.5 ടേബിൾസ്പൂണോളം എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടാവുമ്പോൾ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ചേർത്ത് കൊടുത്തു. അതിനോടൊപ്പം തന്നെ അല്പം ജീരകവും കൂടെ ചേർത്ത് കൊടുക്കുവാണേ. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ജീരകം ചേർക്കുന്നത്. ഇതിനകത്തേക്ക് അല്പം ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. രണ്ട് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. സ്റ്റൗ ഓഫ് ചെയ്യാം. നമ്മുടെ പീച്ചിങ്ങ ചട്നിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പീച്ചിങ്ങ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്.